السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين اللهم اغفر لي ولوالدي ولمشايخي ولأساتذتي ولمصنفي هذه الكتب ولكافة الأئمة وتابعيهم وتابعي التابعين لهم بإحسان إلى يوم الدين وانفعنا بعلومهم وارحمنا وارحمهم وارض عنا وعنهم يا أرحم الراحمين ഇന്നലെ ഓതിയ സബക്ക് ഏതായിരുന്നു? ബാബു ഉമൂരിൽ ഈമാൻ, അതാണ്. വ ഖൗലില്ലാഹി തആല ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി വലാകിന്നൽ ബിർറ മന്നാമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികത്തി വൽ കിതാബി വൻ നബിയീന വ ആത്തൽ മാലാ ഹുബ്ബിഹി ذوي القربى واليتامى والمساكين وابن السبيل والسائرين وفي الرقاب والموفون والموفون بعهدهم وأقاموا الصلاة وآتوا الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون قد أفلح مؤمنون الآية حدثنا عبد الله بن محمد حدثنا أبو عامر عقدي قال حدثنا سليمان بن بلال عن عبد الله بن نيران عن أبي سارين عن أبي هريرة رضي الله تعالى عنه عن النبي صلى الله عليه وسلم قال الإيمان بضع وستون شعبة والأحياء شعبة من الإيمان ഈ അദീസ് ഈ ബാബാണ് ഇന്നലത്തെ സബക്കിൽ ഓതി അർത്ഥം വെച്ചാണ്ട് പോയി അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടന്നിട്ടില്ല. അതിൻ്റെ ചെറിയൊരു വിശദീകരണം നൽകി അടുത്ത ബാബിലേക്ക് കടക്കും. ബാബു ഉമൂരിൽ ഈമാൻ, ഉമൂറിനെ ഈമാനിലേക്ക് ഇലാഫത്ത് ചെയ്തപ്പോൾ ഇലാഫത്ത് ഏത് ഇലാഫത്താണ്? ഇലാഫത്ത് ബയാനീമാവ അല്ലെങ്കിൽ ലാമിൻ്റെ മായന കൊണ്ടുള്ള ഇലാഫത്ത് അങ്ങനെയും വരാം. അപ്പൊ ബയാനാണെന്ന് വെക്കുകയാണെങ്കിൽ ഈമാനിൻ്റെ കാര്യങ്ങൾ, ഈമാനായി വരുന്നതിനുള്ള, ഈമാനായി വളരുന്നതിനുള്ള കാര്യങ്ങൾ ഒക്കെ അതെ. അപ്പൊ ഈമാൻ എന്ന വിഷയത്തിൽ അതിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈമാൻ വളർന്നു വളർന്നു വരുമ്പോൾ അതിൽ ഏതെല്ലാം കാര്യങ്ങളെ കൊണ്ട് ഈമാൻ വളർന്നു വളർന്നു വരും, അതിൻ്റെ ഒരു വിശദീകരണമാണ് ഇതിൽ വരിക. ഇപ്പൊ ഖൗലില്ലാഹി തആല, അല്ലാഹു തആലാന്റെ ഖൗലും എന്താണ്? ഖൗല് ലൈസൽ ബിർറ, ബിർറല്ല അൻ തുവല്ലു വുജൂഹക്കും നിങ്ങളെ വജീകളെ നിങ്ങളെ ദാത്തുകളെ തിരിക്കലല്ല, ഖിബലൽ മശ്രിഖ് മശ്രിഖിന്റെ ഭാഗത്തിലേക്ക്, വൽ മഗ്‌രിബി മഗ്‌രിബിന്റെ ഭാഗത്തിലേക്കും, അതിൻ്റെ മേരിൽ മക്സൂറല്ല, അത് മാത്രമല്ല, ബുഖാരി ഉണ്ട്, ഖിബലന്റെ കാര്യത്തിന് മാത്രമല്ല. പിന്നെ വലാക്കിന്നൽ ബിർറ, ബിർറു എന്ന് പറയുമ്പോൾ മുഖ്യമായി കാണേണ്ടത് മൻ ആമന ബില്ല, ഒരുത്തന്റെ ബിർറാണ്. ആമനാവൻ വിശ്വസിച്ചിരിക്കുന്നു ബില്ലാഹി അല്ലാനെ കൊണ്ട്, വല്യോമില്ലാഹരി അന്ത്യനാളുകൊണ്ടും, ഒൽ മലായിക്കത്തി മരക്കുകളെ കൊണ്ടും, ഒൽ കിതാബി കിതാബുകളെ കൊണ്ടും വിശ്വസിച്ചിരിക്കുന്നു. ഈ വിശ്വാസം ഒന്നാം നമ്പറായിട്ട് വേണം, അതാണ് മുഖ്യമായിട്ടും കാണേണ്ടത്. പിന്നെ വൻ നബീന, നബിമാരെ കൊണ്ടും വിശ്വസിക്കണം. വാത്തൽ മാല മുതൽ കൊടുക്കണം, മുതലുള്ളവൻ മുതൽ വിനിയോഗിക്കണം. അരാ ഹുബ്ബിഹി തന ഹുബ്ബിഹി താര, അള്ളാഹനെ ഹുബ്ബ് വെച്ചുകൊണ്ട് മുതൽ കൊടുക്കും, മുതൽ വിനിയോഗിക്കുക. അല്ലെങ്കിൽ ഹുബ്ബുൽ മാൽ, മദറിനോടുള്ള ഹുബ്ബ് ഉള്ളതിനോട് കൂടെ തന്നെ ചെലവഴിക്കുക, അല്ലെങ്കിൽ അള്ളാഹനെ ഹുബ്ബ് വെച്ചുകൊണ്ടിട്ട് മദർ ചെലവഴിക്കുക. ആർക്കാ കൊടുക്കൊണ്ട് കൊടുക്കപ്പെടേണ്ടവരാരാണ്? ദവിൽ കുർബ, ദവിൽ കുർബ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക്, കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക്, കുടുംബത്തിൽപ്പെട്ട ആളുകൾ എന്നിട്ട് ആവശ്യക്കാർക്ക് ഇതാണ്.
അല്ലാതെ കുടുംബത്തിൽപ്പെട്ടവർക്കൊക്കെ മരുണ്ടി കൊടുക്കാമല്ല, കുടുംബത്തിൽ ആവശ്യക്കാരായ ആളുകൾക്ക്. വല്യത്താമ അനാഥകത്ത യത്തീമക്കൾക്കും അനാഥകൾക്കും, വൽ മസാക്കീന മിസ്കീന്മാർക്കും, വബുനസബീരി യാത്രക്കാരന്, വസ്സായിരീന അവർ ആവശ്യം ചോദിക്കലിലേക്ക് ആവശ്യമായി വരുമ്പോൾ ചോദിച്ചു വരുന്ന ആൾക്കാർ, വഫിർ റിഖാബി അടിമപത്രം എഴുതിയ ആൾക്കാരും, സയ്യിദിനോട് ഇത്ര ഉറുപ്പ് വന്നാൽ അടിമത്ത് മോചനാക്കി എഴുതിയാൽ അതിന് പൈസ കൊടുക്കണമല്ലോ, അതിന് ഇവിടെ ചായ സാധനങ്ങളൊക്കെ ചെയ്യാം, അറസ്റ്റ് നിന്ന് വിടാൻ അതൊക്കെ പറ്റും. വാക്കാമസ്സലാത്ത നിസ്കാരത്തിനെ നിലനിർത്തുക, വാത്ത സക്കാത്ത സക്കാത്ത് കൊടുത്തുവിട്ടുക, അതായത് സക്കാത്തും നിസ്കാരും രണ്ടും ഫറളായത്. ആ പിന്നെ പറഞ്ഞു, വൽ മൂഫൂ നബി അഹദിഹിം, അവർ ഉടമ്പടി പൂർത്തിയാക്കി വിട്ടും അവർ ഉടമ്പടി ചെയ്താല്, ഇതായത് ഉടമ്പടി ചെയ്താല്, അതൊക്കെ യഥാർത്ഥത്തിൽ ഈമാനിപ്പെട്ടതാണൊക്കെ. അപ്പൊ പറയുമ്പോൾ നമ്മളെ ഈമാന്റെ കാര്യത്തെപ്പെട്ടാണ് ഇന്ത്യയിലുള്ള നമ്മളുടെ മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും എല്ലാവരും കൂടി ഇന്ത്യ രാജ്യത്തിൽ എല്ലാവരും കൂടെ ഉടമ്പടി ഉണ്ട്, നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒരുപോലെ ആവണം എന്നുള്ളത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാനത്തിൽ. ആ ഭരണഘടന അടിസ്ഥാനത്തിലുള്ള ആയതും ഉടമ്പടിയും പാലിക്കൽ ഈമാനിപ്പെട്ടതാണ്. അതേ മതിയാവും, ഒരു മുമിനാ ഈമാനാണ് പ്രധാനപ്പെട്ടത്. അപ്പം ബിർറിൻ്റെ പ്രധാനപ്പെട്ട ഈമാനായി വരുമ്പോൾ അതിൻ്റെ വകുപ്പാണ് ഇന്ത്യ രാജ്യത്തിലുള്ള മറ്റ് ഇതര സമുദായങ്ങളോടൊക്കെ അവരും നമ്മളുമാര് അഹദ് പോലെയാണുള്ളത്, അഹദിൻ്റെ സ്ഥാനത്താണ് അത് പൂർത്തിയാക്കി വിട്ടും. സാബിരീന ക്ഷമിക്കുന്ന ആളുകളുമാണ്, ക്ഷമിക്കുന്നവരുമാണ്. ഫിൽ ബഹുസായി ബഹുസാഹിൻ്റെ സന്ദർഭത്തിൽ മുതലുണ്ടകത്ത് പോലെ നഷ്ടങ്ങളും വരുമ്പോൾ ക്ഷമിക്കുക, അതാണ് ബഹുസായി. ദാരിദ്ര്യം ഒല്ലറായി ലറായി ശരീരത്തിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ വല്ല രോഗങ്ങളും വരിക, ശരീര ബുദ്ധിമുട്ടാണ് അപ്പോഴും ക്ഷമിക്കുന്നു. സമ്പത്തിനകത്ത് പ്രശ്നം വന്നാലും ക്ഷമിക്കുന്നു. വഹീനൽ ബഹുസി ബഹുസിൻ്റെ സമയത്തും ക്ഷമിക്കും. ബഹുസ് എന്നാ യുദ്ധത്തിലാകുമ്പോൾ, ശത്രുവുമായുള്ള യുദ്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ക്ഷമിക്കണം. ശത്രുമായുള്ള യുദ്ധം തന്നാ മനുഷ്യനെ ശത്രുക്കളുടെ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ശത്രുക്കളുടെ യുദ്ധമുണ്ട്. അവൻ്റെ സ്വന്തം ശരീരത്തിനോട് യുദ്ധം ചെയ്യേണ്ടതുണ്ട്, ശൈത്താനോട് യുദ്ധം ചെയ്യാനുണ്ട്, ഇസ്ലാമിൻ്റെ ശത്രുക്കളോടുള്ളതായിരിക്കുന്ന യുദ്ധങ്ങളുമുണ്ട്. അപ്പോൾ യുദ്ധങ്ങളൊക്കെ ഒരു തീര് മാത്രമല്ല, പല നിൽക്കും യുദ്ധങ്ങളുണ്ട്. അപ്പോൾ ശരീരത്തിനോട് യുദ്ധം ചെയ്യണം, ശൈത്താനോട് യുദ്ധം ചെയ്യും, അതുപോലെ ഇസ്ലാമിൻ്റെ സ്വത്ത് ഇസ്ലാമിനെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വേണ്ടി വരുന്ന ആളുകളോട് നേരിടേണ്ടി വരും. അപ്പോഴൊക്കെ എന്തു വേണം? ക്ഷമിക്കണം. വഹീനൽ ബഹുസി ബഹുസിന സമയത്തും വേണം. അപ്പോൾ ഇവിടെ ശരീരത്തിനോട് യുദ്ധം, നമ്മൾ സാധാരണ പള്ളിക്കരൊക്കെ നിന്നാൽ പള്ളിൻ്റെ ഏറ്റവും കിബിലയുടെ ഭാഗത്ത് സ്ഥാപിക്കപ്പെട്ടതാണ് ഇമാമ് നിൽക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് മിഹ്റാബ് എന്ന് പറഞ്ഞു. മിഹ്റാബ് എന്നാൽ യുദ്ധം ചെയ്യുന്ന സ്ഥലം എന്നല്ല അതിൻ്റെ അർത്ഥം, യുദ്ധം ചെയ്യുന്ന സ്ഥലം എന്നാണ്. അപ്പോൾ യുദ്ധം ചെയ്യുമ്പോഴൊക്കെ ക്ഷമിക്കാനുണ്ട്. എന്താ യുദ്ധം ചെയ്യുന്ന അവിടെ? അവിടെ ശരീരത്തിനോട് യുദ്ധം ചെയ്യുന്നുണ്ട്, ശൈത്താനോട് യുദ്ധം ചെയ്യുന്നുണ്ട്. അത്ര അതിലും വലിയ യുദ്ധമല്ല മറ്റേ യുദ്ധം പോലെ, ഇത് ഭയങ്കര യുദ്ധമാണ്. ഈ രണ്ട് ശത്രുക്കളുള്ള നമ്മളെ അണ്ടൻ്റെ ഉള്ളിലാണ്, നമ്മളെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ശത്രുവായ ആൾക്കാരാണ്, മറ്റേ പുറത്തുള്ള ശത്രുവാണ്. അപ്പോൾ ഉള്ളിലുള്ള ശത്രുവിനോട് യുദ്ധമാണ് വളരെ ക്ഷമിക്കേണ്ടത്. ശൈത്താൻ പലതും നമ്മളെ തോന്നിപ്പിക്കാൻ വേണ്ടിയപ്പോൾ അതിന് മാറി നിൽക്കണം. നഫ്സ് നമ്മളോട് പലതും മന്ത്രിക്കുമ്പോൾ അതിന് മാറി നിൽക്കണം. അന്നലക്ക് യുദ്ധം ചെയ്തുകൊണ്ട് നിസ്കരിക്കണം. അപ്പം യുദ്ധം ശരീരത്തിനോടുണ്ട്, ശൈത്താനോടുണ്ട്, പിന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കളോടുമുണ്ട്. ഈ എല്ലാ യുദ്ധത്തിനായിട്ടും ക്ഷമ വേണം. ക്ഷമാന്തരം അതിന് വേണ്ടുന്നൊക്കെ ആ നല്ല രൂപത്തിലാവാൻ വേണ്ടി യുദ്ധം വിജയിക്കാൻ വേണ്ടിയുള്ള ക്ഷമ യുദ്ധത്തിനെ വിജയിപ്പിച്ചെടുക്കണം. ഇതെങ്ങനെ വിജയിപ്പിച്ചെടുക്കൽ? നഫ്സ് പറയുന്ന മാതിരിയല്ല, നഫ്സിനെ എതിരായിക്കൊണ്ടുള്ള അള്ളാഹാന്റെ കൽപ്പന അനുസരിച്ച് പോവുക, ശൈത്താനെതിരായിട്ട് അള്ളാഹാന്റെ കൽപ്പന അനുസരിച്ച് പോവുക. ഇങ്ങനെ വരുമ്പോൾ അതാണ് യഥാർത്ഥ യുദ്ധം. അപ്പോൾ യുദ്ധത്തിൻ്റെ ഘട്ടത്തിലും ക്ഷമിക്കണം. ലായിക്ക ഇങ്ങനെയുള്ള കൂട്ടർ അല്ലദീന ഒരു കൂട്ടരാണ്, സ്വതക്കു അവർ ദീൻദാത്ത് സത്യവാന്മാരാണ് അവർ. ഉലായിക്കോമുൽ മുത്തക്കൂൻ അവർ തന്നെയാണ് വിജയികളും മുത്തക്കിങ്ങളെല്ലാം ഭയപ്പെടുന്നവർ എന്ന് പറഞ്ഞത് തക്കുവയുള്ളവർ അവരാണ് കുഫറിനെത്തൊട്ട്. പിന്നെ അടുത്ത ആയത്ത് പറഞ്ഞ കത് അഫ്രഹ വിജയിച്ചുതാണ്, അത് മോമിനൂന മോമിനങ്ങൾ വിജയിച്ചുള്ള ആയത്താണ്. അപ്പം മോമിനങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മോമിനങ്ങളുടെ മുത്തക്കീങ്ങൾക്ക് മുത്തായിനെ ഉരായിക്കും മുത്തക്കൂൻ ഇവരാണ് മുത്തക്കീങ്ങൾ എന്ന് പറഞ്ഞിട്ട് കത് അഫ്രഹ തക്കുവായി എന്നുള്ള ടൈറ്റലാണ്, ഒരു സർട്ടിഫിക്കറ്റാണ്. ഈ സർട്ടിഫിക്കറ്റ് ആർക്കാ കൊടുത്തത്? മോമിനങ്ങളിൽ നിന്ന് വിജയിച്ച കൂട്ടരെ കത് അഫ്രൽ മോമിനൂന, സത്യവിശ്വാസികൾ വിജയിച്ചു.
വിജയിക്കുമ്പോൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ് മുത്തഖി തഖ്വ എന്ന് പറഞ്ഞത്. വിജയിക്കുമ്പോഴുള്ളതായ ഒരു ടൈറ്റിൽ കൊടുക്കുക മുത്തഖി തഖ്വ എന്നുള്ളത്, മുത്തഖി എന്നുള്ളത് ആ ടൈറ്റിൽ ഓൺ കൊടുക്കുക. മുത്തഖി എന്ന ടൈറ്റിൽ എങ്ങനെ കിട്ടുക? ഈമാൻ കൊണ്ട് വിജയിച്ചവനായതുകൊണ്ട് കിട്ടിയതാണ്. കദാഫുലാൽ മോമിനോൻ, മോമിനിയങ്ങൾ വിജയിച്ചു, ആ വിജയിക്കൊണ്ട് കിട്ടിയ സർട്ടിഫിക്കറ്റാണ് തഖ്വ മുത്തഖി. അതങ്ങനെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഹദീസിലേക്ക് കടന്നിട്ട് പറഞ്ഞത് ഹദ്ദസന അബ്ദുല്ലാഹി ബിൻ മുഹമ്മദിൻ ഹദ്ദസന അബു ആമിരിൽ അക്കദി ഖാല ഹദ്ദസന സുലൈമാൻ ബിൻ ബിലാലിൻ അബ്ദുല്ലാഹി ബിൻ ദീനാരിൻ അൻ അബീ സാനി നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അൽ ഈമാനു ഈമാനാകുന്ന ബിദുഉൻ വസിത്തൂന ശുഅബ, അത് 60 ചില്ലാനും ശാഖകളാണ് അതിനുള്ളത്. ഈമാന്റെ ശാഖകൾ 60 ചില്ലാനമാണ്. ആ ഈമാനെ പൂർണ്ണമായ രൂപത്തിലാവാനുള്ള ശാഖകൾ 60 ചില്ലാനമാണ്. എന്നിട്ട് പറഞ്ഞു വൽ ഹയാവു ഹയാവു മിനൽ ഈമാൻ ശുഅബത്തു മിനൽ ഈമാൻ, ഈമാൻ ഒരു ശാഖയാണ് എന്ന് പറഞ്ഞാൽ ഹയാവ് ലജ്ജ. ഈ ലജ്ജ എന്നുള്ളത് 60 ചില്ലാനം ശാഖകളിൽ നിന്നിട്ട് ലജ്ജന എടുത്തു പറഞ്ഞു. വേറെ പറഞ്ഞാൽ 59 പറഞ്ഞിട്ടില്ല, ലജ്ജ മാത്രം എടുത്തു പറഞ്ഞു. എന്താ കാരണം? ഈ ലജ്ജയാകുന്ന ശാഖ കൊടുത്ത മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ഓനിലേക്കാണ് വന്നുകൂടും. അതാണ് ഈ 60 ചില്ലാനത്തിന് ലജ്ജ എടുത്ത് പറഞ്ഞു. എന്താ ലജ്ജ എന്ന് പറഞ്ഞാൽ? അള്ള വിരോധിച്ച കാര്യത്തിനെ തൊട്ട് എന്താക്കുക, ചെയ്യുന്നതിനെ തൊട്ട് ഒരു ലജ്ജ വരിക. അതിനോട് അവൻ്റെ സ്വഭാവത്തിൽ അള്ള വിരോധിച്ച കാര്യത്ത് ദൂരത്തായിരിക്കാനുള്ളതായ ഒരു സ്വഭാവ ശൈലി അവനിക്കുണ്ടാവുക. ഹയാ എന്നാ ഹുലുക്കുൻ ഒരു സ്വഭാവമാണ്. ആ എബുആസ്വാസം പ്രേരിപ്പിച്ചും ആ പുറപ്പിക്കും എന്തിലേക്ക്? ഇതിത്തിനാബുൻ മനീയാത്താവുന്ന കാര്യം ദൂരത്താവില്ല, പ്രേരിപ്പിക്കുന്ന ഒരു ഹുലുക്കാണ്, സ്വഭാവമാണ്. അപ്പം ഈ സ്വഭാവം ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ ഈ ലോകത്ത് അള്ള ചെയ്ത നിയമത്തുകളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഈ നിയമത്തിന് ചെയ്ത അള്ളാഹുവിനേക്ക് നിയമത്തിന് നന്ദികേട് ചെയ്യാന്നുള്ള ബുദ്ധിക്ക് യോജിപ്പില്ല, അത് ശരിയല്ല. അതുകൊണ്ട് ഒരിക്കലും തന്നെ അള്ള ചെയ്ത നിയമത്തിന് വിപരീതമായി ചെയ്യുന്നത് അള്ള വിരോധിച്ച കാര്യത്തിൽ നിക്കലായി മാറും. അള്ള കൽപ്പിച്ച കാര്യങ്ങൾ എടുക്കാതിരിക്കലും എന്താവും മാറും? അള്ളാഹുവിൻ്റെ നിയമത്തിന് വിപരീതമായി ചെയ്യലായി മാറും. അത് ഒരു ഹയാവുള്ള ഒരു ലജ്ജയുള്ള മനുഷ്യൻ ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ ലജ്ജയുണ്ടായിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഉമറായ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് അവനക്കുണ്ടാകും. അതുകൊണ്ടാണ് വിധി 60 ചില്ലാനും ശാഖകളിൽ ഹയാവ് എന്നുള്ളത് എടുത്തു വരാനുള്ള കാരണം. വൽ ഹയാവ് മിനൽ ഈമാൻ, ഹയാവ് ഈമാനിൽപ്പെട്ടതാണ്, ഈമാൻ ശാഖകളിൽപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ ഈ 60 നിന്ന് ഒന്നെടുത്തു പറയാനുള്ള കാരണം അതാകുന്നു. ശരിയല്ലേ? അപ്പോൾ അതാണ്. ഇനി നമ്മൾ അടുത്ത വാബിൽ കിടക്കാം. ബാബുൻ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മില്ലിസാനിഹി വയദിഹി ഹദ്ദസന ആദമു അബി യാസിൻ ഖാലദന ശുഅബത്തു അബ്ദുല്ലാഹി ബിൻ അബി സഫാർ വൻ ഇസ്മായിൽ അനി ഷാബി അൻ അബ്ദുല്ലാഹി ബിൻ അംരിൻ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മില്ലിസാനിഹി വയദിഹി വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു ഖാല അബു അബ്ദുല്ലാഹി വഖാല അബു മാവിയ ഹദ്ദസന ദാവൂദ് അൻ ആമിരിൻ ഖാല സമയത്ത് അബ്ദുല്ലാഹി ബിൻ അംരിൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖാല അബ്ദുൽ അല അൻ ദാവൂദ് അൻ ആമിരി ബിൻ അബ്ദുല്ലാഹി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അപ്പോ ബാബുൻ അൽ മുസ്ലിമോ കാമിലായ മുസ്ലിം, പൂർണ്ണതയുള്ള മുസ്ലിം, പിന്നെ കയ്യും കാലില്ലാത്ത അങ്ങനെയാണല്ല, പൂർണ്ണതയുള്ള മുസ്ലിം. മൻ ഒരുത്തനാണ് സലിമൽ മുസ്ലിമോന, മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. മില്ലിസാനിഹി വയദി, മുസ്ലിമീങ്ങൾ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിമീങ്ങൾ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളോട് പെരുമാറുന്നവരുമായി നിൽക്കണമെന്ന് ആയതുള്ളവരാണെങ്കിലും അതിൽ പെടുന്നു. മുസ്ലിമീങ്ങളോട് ആയതുള്ള മൂഫൂന ബ്യാധി മിതാഹദു, അതൊരു മുസ്ലിമിൻ്റെ ഉപകാരപ്പെട്ട. അപ്പോൾ അവനോടൊക്കെ രക്ഷപ്പെടണം. ആരെ തൊട്ട്? ഇവ ഈ മുസ്ലിം. ഇമൻ സലിമൽ മുസ്ലിമോന, മുസ്ലിമീങ്ങൾ രക്ഷപ്പെടണം. മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട ആയതുള്ള ആൾക്കാരൊക്കെ പെടും, അവരൊക്കെ രക്ഷപ്പെടണം. മില്ലിസാനിഹി, ഇവൻ്റെ നാവ് കൊണ്ടുള്ളതായ അപകടത്തിനെ തൊട്ട് രക്ഷപ്പെടണം. നിൻ കൗലിഹി എന്നല്ല പറഞ്ഞത്, അവൻ്റെ വാക്കുകൊണ്ട് അപകടം, നാവ് കൊണ്ട്. വാക്ക് മാത്രം നാവ് തന്നെ ചിലപ്പോൾ എന്താവും, ചിലത് ഒരാളെ നിസ്സാരമാക്കാൻ നാവ് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കാക്കാണ്ട് കാക്കുന്ന പണിയുണ്ട്. മാത്രം നാവ് വരെ ചലിപ്പിക്കും, എന്നിട്ടല്ല വർത്തമാനം.
അവൻ്റെ നാവിൻ്റെ ചലനം സംസാരത്തിൽ നാവ് കൊണ്ട് ചലിപ്പിക്കരി വരെ മുസ്ലിമിനെ ദ്രോഹിക്കുന്ന രൂപത്തിലാവാൻ പാടില്ല. പിന്നെ സംസാരം വരാഞ്ഞല്ലോ, അതാ ലിസാൻ എടുത്ത് പറഞ്ഞത്, മൻസലിമനും മുസ്ലിമിനും ലിസാനി, ഓൻ്റെ നാവിനെ തൊട്ടും ഓൻ്റെ കൈ കൊണ്ട് രക്ഷപ്പെട്ടവനായിരിക്കണം. വലിയ വിദ്യയാണ് നാവ് കൊണ്ട്. മറ്റ് കൈകൊണ്ടുള്ള കയ്യിന് അവസാനം പറഞ്ഞു, ആദ്യം പറഞ്ഞു, ആദ്യം നാവാ പറഞ്ഞ്, പിന്നെ കൈ പറഞ്ഞു. കൈകൊണ്ടുള്ളതായ അപകടങ്ങൾ ചെയ്യുന്നതിനേക്കാളും വലിയതാണ് നാവ് കൊണ്ടൊരു അപകടങ്ങൾ ചെയ്യ പറയല് എന്നുള്ളതാണ്. അതാണ് പറഞ്ഞത്, ജറാത്തു സിഹാമിലഹൽ തിഹാമു ഒരായൽ താമു മാദറഹൽ ലിസാനൂ. അമ്പ് കൊണ്ടുള്ള ആവരണം കാലത്താൽ നികന്നിടും, കൊമ്പുകൾ കണ്ടിച്ചാലും പാദവം കിളിർത്തിടും, കാട്ടുതീ വന്നാൽ വണം പിന്നെയും തേത്തിടും, കേട്ടുകൂടാത്ത വാക്കാം ആയുധം പ്രയോഗിച്ചാൽ. ഇല്ലേ, അമ്പ് കൊണ്ടുള്ള ആവരണം കാലത്താൽ നികന്നിടും. ഒരു അമ്പ് കൊണ്ടാണ് എഴുതാൽ എന്തായാലും മുരണം വന്നാൽ മുറി വന്നാൽ കുറെ കഴിയുമ്പോൾ തന്നെ സുഖവും. കൊമ്പുകൾ കണ്ടിച്ചാലും പാദവം കിളിർത്തിടും, പിരാവിൻ്റെ മൂച്ചിൻ്റെ കൊമ്പൊക്കെ വെട്ടിയാലും പിന്നെയും തേക്കും, കാട്ടുതീ വന്നാൽ വനം പിന്നെയും തേത്തിടും, കാട്ട് തീ പിടിച്ചാലും പിന്നെ കാട് ഉഷാറാവും, കേട്ടുകൂടാത്ത വാക്കാം ആയുധം പ്രയോഗിച്ചാൽ നാവാകുന്ന ആയുധം കൊണ്ട് അനാവശ്യങ്ങൾ പറഞ്ഞാൽ എടുക്കാൻ കഴിയില്ല, ഒരു ചികിത്സയുമില്ല ശരങ്ങൾ. അതുകൊണ്ടാണ് നാവിനെ കയ്യിനേക്കാളും മുന്തിച്ച് പറഞ്ഞത്. കൈകൊണ്ടുള്ള ഉരുണങ്ങളൊക്കെ താൻ ചികിത്സിച്ച് മാറ്റാൻ കഴിഞ്ഞെന്ന് വരാം, മറ്റ് മാർഗങ്ങൾ സ്വീകരിച്ച് ശരിപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരാം, അതുപോലെ നാവ് കൊണ്ടുള്ള ഉരുണങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മൻ വരുത്തനാണ് സലിമൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. വില്ലിസാനിവൻ നാവ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളെ തൊട്ടിയോ എതിരെ കൈകൊണ്ടുള്ള ദോഹങ്ങളെ തൊട്ടും. വളരെ ശ്രദ്ധിക്കണം, മറ്റൊരാളെ ദ്രോഹിക്കര്. മുസ്ലിമീങ്ങളോട് അഹദുള്ളവരാവട്ടെ, മുസ്ലിങ്ങൾ സന്ധിയുള്ളവരാവട്ടെ, ദിമ്മിയ കാഫറാവട്ടെ, അവരോടൊക്കെ ബാധക നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. അദീതിൻ്റെ ആശകൾ ഈ അദീതിൻ്റെ വിശദീകരണങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. മുസ്ലിമീങ്ങൾ എന്ന രീതിയിൽ ആര് പെടുന്നു? ദിമ്മിയ വരുന്നു, അഹദീ പെടുന്നു. മൻ സലിമൽ മുസ്ലിമുന മിൻ ലിസാനി വദിഹി ഹദ്ദസന ആദബുന അബി യാസിൻ ഖാല ഹദ്ദസന ശുഐബത്തു അൻ അബ്ദുല്ലാഹി ബിനി അബി സഫാർ രണ്ട് റൂട്ടാണ്. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാമിര മുസ്ലിം എന്ന് പറഞ്ഞ സലിമൻ മുസ്ലിമുന മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിരുന്നു. വക്കതൽ മുസ്ലിമാത്തു ആണുങ്ങൾക്ക് മാത്രമല്ല പൊണ്ണിന് ബാധകമാണ്. വഹ്റു ദിമ്മത്തി ഇല്ലാ ഫീ ഹദ്ദിൻ ഔ തഅസീരിൻ ഔ തഗ്ദീബിൻ മിൻ ലിസാനിഹി വയദിഹി ആദാമിൻ ജവാമി ഇങ്ങനെയാണ് ുന്നത് യഥാർത്ഥത്തിൽ പിന്നെ പാലായം ചെയ്യുന്ന ആൾക്കാർ നാട് വിട്ടു പോകുന്ന നീന്നു വേണ്ടി നാട് വിട്ടു പോവുക, ഹിജറ പോവുക. മുഹാജിർ മൻ ഒരുത്തനാണ് ഹജറ തറക്കാൻ ഒഴിവാക്കിയിരിക്കുന്നു. മാൻ അഹല്ലാഹു അന്നു അള്ളാഹുവിനെ വിരോചനെ തൊട്ട് ഒഴിവാക്കുക. അപ്പം ഇത് മഹാജിറി എന്ന് പറയുമ്പോൾ എന്തായി എല്ലാവർക്കും ഇത്ര പോകാൻ കഴിഞ്ഞൊന്നുമില്ല, നാട് വിട്ടു പോകുന്ന മഹാജിരിങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. സാബിഖൂന അവ്വലൂന മുഹാജിരീന വല്ലൻസാർ വല്ലദീന തബഊ ബിഹ്സാൻ എന്ന് പറഞ്ഞ് റളിയല്ലാഹു അന്നും വറളു അന്നും മുഹാജിരിങ്ങൾ വലിയ സ്ഥാനമാണ്. അപ്പം എല്ലാവർക്കും ഇപ്പോൾ ഇത്ര പോകാൻ കഴിയില്ല, ഇതിര എല്ലാവർക്കും പറ്റും, അതൊരു ഹിജറയാണ്. എന്നാൽ ഇവിടെ പറഞ്ഞ ഹിജറ എന്താ? അത് മാത്രമല്ല അമ്മാ ഹിജറയാണ്. ഒൽ മുഹാജിറു മുഹാജിർ ഹക്കീക്കത്തിൽ മുഹാജിറി എന്ന് പറയാം, ആരെ പറ്റിയൊക്കെ പറയാം. എന്ന ഒരുത്തൻ മുഹാജിറാണ്. ഹജറ അവൻ ഒഴിവാക്കിയിരിക്കുന്നു. അമ്മ ഒന്നിനെ നഹല്ലാഹു അന്നു അല്ലോ അവനത്തോട് വിരോധിച്ച ഒന്നിനെ ഒഴിവാക്കിയണേ. മുഹാജിറിങ്ങൾ കൂത്തിഭൂമി ധാരിക്കാൽ എല്ലാ എത്തക്കിൽ വരാം ഉജറതിലും തിക്കാരിമിൻ ധാരിഹിം ഒരു നാടുകളിൽ മാത്രമല്ല ഔ വക്കാതാലിക്കമായത് എനിക്ക് തായി ഹിജറത്തി തീപന്റെ കുറൂപിൻ മല്ലം എതിർക്കിതായിരിക്കും. ഹിജറ എത്തിക്കപ്പെടാത്ത ആളുകൾക്കും കൂടി അവരുടെ മനസമാധാനത്തിന് വേണ്ടി അള്ളാ റസൂൽ പറഞ്ഞാണിത്. അപ്പം
അല്ലാ വിരോധിച്ച കാരണത്തിനൊക്കെ ഒഴിവാക്കിയാൾ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കെ മുഹാജിരികളെ ലീസ്റ്റിൻ്റെ അതേ അർത്ഥത്തിൻ്റെ ഹഖീഖത്തിൻ്റെ അതേ അർത്ഥത്തിൻ്റെ ലീസ്റ്റിൽ അവരും വന്നുകൂടും. അപ്പോൾ മുഹാജിറായ ആൾ എന്നാൽ വെറും പാരായണം ചെയ്തവർ മാത്രമല്ല, അല്ലാ വിരോധിച്ച കാരണത്തിനൊക്കെ മാറി നിൽക്കുക, അവരൊക്കെ മുഹാജിരികളെ ലീസ്റ്റിൽ പെടുത്തും, മുഹാജിരികൾക്കുള്ള ഫദലിൻ്റെ കൂട്ടത്തിൽ അവന് കയറാൻ കഴിയും. അതുകൊണ്ടാണ് അല്ലാ വിരോധിച്ച കാരണം ഒഴിവാക്കുക. തെറുക്കുന്നാളും രാജ്യം വിടാ, രാജ്യനെ ഒഴിവാക്കുക, രാജ്യത്തിന് ഒഴിവാക്കുക എന്നല്ലേ, എന്ന് വരെ മന്നിയാത്തിനെ ഒഴിവാക്കുക. തെറുക്ക് അങ്ങനുണ്ട്. കാര അബു അബ്ദില്ലായി കൊക്കാര അബു മാവിയ റളിയല്ലാഹു അൻഹു ഹദസന ദാവൂദ് അൻ ആമിരിൻ കാല സമീഉത്തു അബ്ദുല്ലാഹി ബിനി അമിരിൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖാല അബ്ദുല്ലാഹി റാ അൻ ആമിരിൻ അൻ അബ്ദുല്ലാഹി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇതാണ് നമ്മൾ നാവുകൊണ്ടുള്ള വർണ്ണങ്ങളൊക്കെ അത്ര കുറെ ശ്രദ്ധിക്കണം. നാവ് എപ്പോഴും സൂക്ഷിക്കേണ്ട, നാവുകൊണ്ട് വലിയ തകരാറുകളും ലോകത്ത് സംഭവിക്കുക. ഇന്നും അങ്ങനെ തന്നെ നമ്മളൊക്കെ സംസാരിക്കുന്ന വിഷയത്തിൽ നമ്മളെപ്പോഴും നാവുകൊണ്ടുള്ള അപകടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കണം. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ കൽപ്പിച്ച കാര്യങ്ങൾ എടുക്കാനും വിരോധിച്ച് ഒഴിഞ്ഞെടുത്ത് അയക്കാനൊക്കെ അല്ലാതെ നമുക്കെല്ലാവർക്കും തോഫിക്കട്ടെ. പിന്നെ ഇപ്പോൾ വന്നുകൂടെ രോഗത്തെ നല്ല ശിഫിയാക്കി ലോകത്ത് നന്നായി പ്രവർത്തിച്ചിട്ടെ. അത് തൃപ്തിപ്പെടെ സാധിക്കേണ്ട അല്ലാതെ നമ്മളെല്ലാവരും പെടുത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ ജിയൽ ജമ്മന ഹാദ ജമ്മ മർഹൂം മാ തഫറുക നൈം ബാദി തഫറുക മാ സമ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം തബറീന ഇന്നക അൻത തവ്വാബുർ റഹീം ആമീന ബിറഹ്മതിക യാ റഹ്മാൻ. സല്ലല്ലാഹു വസല്ലമ അലാ ഖൈറിൽ ഖൽഖി സയ്യിദിന മുഹമ്മദിൻ വഅലി സഹബിഹി. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂന വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.